1508 ലോക പ്രശസ്തനായ ആൽബ്രക്ട് വരച്ച ഫേമസ് ഡ്രോയിങ് ആണ് പ്രേയിങ് ഹാൻഡ്സ്. ചങ്കി തൊടുന്ന ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. ജർമ്മനിയിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് ആൽബ്രക്ട് ജനിക്കുന്നത്. ആൽബ്രക്ട് അനുജനായിട്ടുള്ള ആൽബർട്ടും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. ന്യൂറംബർഗിലെ അക്കാഡമിയിൽ ചേർന്ന് ആർട്ട് പഠിക്കാൻ രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള പൈസ വരെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഒരാൾ അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരാൾ തൊട്ടടുത്തുള്ള കൽക്കരി ഖനിയിൽ പണിയെടുത്ത് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം അടുത്താൾ പഠിക്കാൻ പോകും. ഇനിയിപ്പോ ആദ്യം ആരാ പോകുന്നത്? ടോസിട്ട് തീരുമാനിച്ച് ആദ്യത്തെ നറുക്ക് വീണത് ആൽബ്രക്റ്റിനാണ്. ആൽബ്രക്ട് അക്കാഡമിയിലോട്ട് പോയി ആൽബർട്ട് ആകട്ടെ തൊട്ടടുത്തുള്ള കൽക്കരി ഖനിയിലോട്ട്. മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് പ്രശസ്തനായ മാറിയ ആൽബ്രക്ട് 4 വർഷത്തെ പഠനത്തിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചെത്തി. വീട്ടിലൊരുക്കിയ സൽക്കാരത്തിനിടയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കേൾക്കി ആൽബർട്ടിനോട് പറഞ്ഞു, ആൽബർട്ട് നീയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇനി നിന്റെ ചാൻസ് ആണ്, ഇനി നീ പോയി പഠിക്കും, നിനക്ക് വേണ്ടതെന്താ ഞാൻ ചെയ്തോളാം. വിതുമ്പിക്കൊണ്ട് ആൽബർട്ട് പറഞ്ഞു, ഇനി എനിക്ക് അതിന് സാധിക്കില്ല. കൽക്കരി ഖനിയിൽ പണിയെടുത്ത് ചതഞ്ഞു മുടിഞ്ഞും എന്റെ വിരലുകൾ ഒരു പരുവുമായി. പോരാത്തതിന് സന്ധിവാദവും ഉണ്ട്. ഈ സൂപ്പിന്റെ കപ്പ് വിറയ്ക്കാതെ പിടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് റഷ് ഉപയോഗിച്ചിട്ട് എനിക്ക് വരക്കാൻ പറ്റണം? തനിക്ക് വേണ്ടി ചതഞ്ഞ കൈകളെ അയാൾ ക്യാൻവാസിൽ പകർത്തി. അതാണ് വിശ്വവിഖ്യാതമായി മാറിയ പ്രേയിങ് ഹാൻഡ്സ്. അതെ, ഒറ്റയ്ക്ക് ആരും ഒന്നും നേടിയിട്ടില്ല, തനിച്ച് ആരും ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. ആൽബർട്ട് ഇല്ലായിരുന്നെങ്കിൽ ആൽബ്രക്ട് എന്ന ചിത്രകാരൻ ജനിക്കില്ലായിരുന്നു. നമ്മുടെ ജീവിതം കളറാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയ കുറെ ടീംസ് നമ്മുടെ ചുറ്റിനുണ്ട്.